മന കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജി ജേക്കബ ഫ്രം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത് ടൗണിൽ നിന്നൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ചേരുംകുഴി എന്ന് പറയുന്ന സ്ഥലം ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ടൗണിൽ നിന്നൊക്കെ ബസ്സിനൊക്കെ വരുവാണേൽ സെക്കൻഡ് സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് ചേരുംകുഴിക്ക് ഉണ്ട് ലാസ്റ്റ് സ്റ്റോപ്പ് സ്റ്റോപ്പായിരിക്കും കേട്ടോ ചേരുംകുഴി സെൻറ്ററിൽ വന്നാൽ മതി സെൻറ്ററിൽ തന്നെയാണ് നമ്മൾ ഷോപ്പിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം വാഹനങ്ങളൊക്കെ വരുവാണേൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ മന്ന കളക്ഷൻസ്െന്ന് അടിച്ച ലൊക്കേഷൻ കാര്യങ്ങൾ ആ ലൊക്കേഷൻ നോക്കിയിട്ട് വന്നാൽ മതി കറക്റ്റ് ഇവിടെ എത്തും കേട്ടോ ഇത് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നോക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലൊക്കേഷൻ അയച്ചു തരും അങ്ങനെ വരാം അതിനിപ്പോൾ ആരും വരണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ ഒക്കെ ഇന്ത്യയിൽ എവിടെ ആയാലും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ അയച്ചു തരും ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡിസി ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ടല്ലേ ടേബിളിൻ്റെ പുറകിൽ നിന്നിട്ടൊക്കെയാണ് സാധാരണ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ മുന്നിൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യാസം കാണുന്നുണ്ട് എന്താണെന്നറിയാമോ ബ്ലൂമിംഗ് വിചിത്രാസിൽ കാണുന്നുകൊണ്ടുവന്നുള്ള ഇരു 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 ഇരുപത്തി അഞ്ചോളം കളറുകളാണ് വിചിത്ര സിൽക്ക് ഉണ്ടോ നമുക്കിപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും റേറ്റ് കുറവും ഏറ്റവും നല്ല ഫാബ്രിക്കും അതായത് സാരിക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഫാബ്രിക് ഇത്രയും റേറ്റ് കുറഞ്ഞ ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്ക് ഇപ്പോൾ ഇത്രയും ഇതുപോലെ വന്നിട്ടില്ല സാരിയൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് പറ്റുന്നത് അമേരിക്കൻ ഗ്രേപ്പ് ഉണ്ട് നാൽപ്പത്തഞ്ചാണ് അത് സാരിക്ക് പറ്റില്ല നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ഇഞ്ചൊക്കെ വിട്ടു വരുന്നുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വിട്ടു വരുന്നത് റേറ്റ് വരുന്നത് വെറും അറുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വെറും അറുപത്തഞ്ച് രൂപയേ ഉള്ളൂ അതും നല്ല അടിപൊളി ഹെവി ക്വാളിറ്റി ബ്ലൂമിംഗ് വിചിത്ര സിൽക്കാണ് ബ്ലൂമിങ് വിചിത്ര സിൽക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് കുറച്ച് പ്രത്യേകത ഉണ്ട് ഈ കളറുകൾക്കൊന്നും മങ്ങലുണ്ടാവില്ല ഈ ബ്ലാക്കൊക്കെ ഉണ്ടാവും നമ്മൾ ഏത് ഫാബ്രിക് എടുത്താലും നമ്മൾ ഈ ബ്ലാക്ക് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നമുക്ക് ടെൻഷനുള്ളൊരു കാര്യം ഈ ബ്ലാക്കിനൊക്കെ പൊതുവെ ജോർജറ്റിലായാലും അത് ബ്ലൂമിങ് ജോർജറ്റിൽ വിഷയമില്ല നല്ല ഡാർക്ക് ആയിരിക്കും അതേപോലെ നമ്മുടെ സാധാ ഫോക്സ് ജോർജറ്റിലൊക്കെ ബ്ലാക്ക് വന്ന ഒരു നരപ്പുണ്ടാവും അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കൊന്നും ഒരു സാറ്റിസ്ഫൈഡ് അല്ല കളറുകൾ മങ്ങിയിരുന്നാല് അത് ആ ശരിക്കുള്ള ഒറിജിനൽ നല്ല ബ്ലൂ കളറും നരച്ചും കൂടെ വെച്ചാലേ അതിൻ്റെ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം വിചിത്രാ സെലക്ട് ബ്ലൂമിങ് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ആയിരിക്കും നരപ്പുണ്ടാവില്ല അതുപോലെ കളറുകൾക്കൊക്കെ നല്ല ഉണ്ടോ ക്ലാരിറ്റി ഉണ്ടാവും അതാണ് ഒരു വ്യത്യാസം കേട്ടോ ലൈറ്റ് കളേഴ്സ് ബ്ലൂമിങ് അല്ല ഈ ഡാർക്ക് കളേഴ്സിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ എന്താ നല്ല കളറുകളായിരിക്കും പിന്നെ ഇത് കളർ പോവുക ചുരുങ്ങില്ല നമുക്കൊരു ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഫാബ്രിക്കാ സാരി ആയിട്ട് ഫ്രോക്ക് ഇല്ലാത്ത ഇപ്പം എങ്ങനെ വേണേലും യൂസ് ചെയ്യാൻ പറ്റും ഫ്രോക്ക് അടിക്കാൻ പറ്റും സാധാ ടോപ്പ് അടിക്കാം എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിൽ വർക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഇതിൻ്റെ കുറഞ്ഞ രണ്ട് ടൈപ്പ് വിചിത്രാസിലൊക്കെ വരും അതിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് നാം വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഗുജറാത്തിൽ ഞാൻ ഇപ്പോൾ എല്ലാ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്തതാണ് റേറ്റ് കുറവാണ് പക്ഷേ നമുക്കതിവിടെ കൊണ്ടുവന്ന് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ മാക്സിമം നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് വിചിത്രാസൽക്ക് മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് പറയാൻ കാര്യം ഞാൻ വ്യക്തമായിട്ട് അതിനെ പറ്റി മനസ്സിലാക്കി കൊണ്ടാണ് അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റെ കണ്ണിയകലം കൂടുതലായിരിക്കും നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ കുറഞ്ഞതിൽ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരും സെയിലി എന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ കറിവിലേക്കായിട്ടാണ് അത്ര ഡീറ്റെയിൽ പറഞ്ഞത് ഇതിൻ്റെ ഉണ്ട് ഇരുപത്തഞ്ച് കളറുകളുണ്ട് അപ്പോൾ ഞാൻ ടേബിളിലൊക്കെ വെച്ച് ഇങ്ങനെ ഫുൾ ഓരോന്നോരോന്ന് കാണിക്കുന്നതിൽ എളുപ്പം ഇങ്ങനെ കാണിക്കുന്നതാണ് തോന്നുന്നു പിന്നെ ഇതല്ലേ ഒരുപാട് ടൈം എടുക്കും ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇതിൻ്റെ ഓരോ കളറുകളുണ്ടോ ഇതൊരു കോപ്പറിൻ്റെ ഷെയ്ഡ് വേണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെങ്കൽ ഭയങ്കര ഒരു ചെങ്കലായിട്ട് തോന്നാം അത്രയും വലിയ ചെങ്കൽ ഒരു കോപ്പർ ഷെയ്ഡാണ് ഒരു ഒലിവ് ഗ്രീൻ ഒരു പൊന്മാൻ ബ്ലൂ കളറ് ഇത് റെഡ്ഡിഷ് മെറൂൺ അല്ല നല്ല ഡാർക്ക് മെറൂൺ ആണ് റെഡ്ഡിഷ് മെറൂൺ വേറെ ഉണ്ട് നമുക്ക് കേട്ടോ റെഡ്ഡിഷ് മെറൂൺ ഇത് എവിടെ ഇരിക്കുന്നുണ്ട് ഇത് റെഡ്ഡിഷ് മെറൂൺ ഇത് ഡാർക്ക് മെറൂൺ ആണ് അതേപോലെ പീക്കോക്ക് ഗ്രീൻ ഇത് ഗ്രേപ്പ് കളറാണ് ബ്ലാക്ക് അല്ല കേട്ടോ ബ്ലാക്ക് നേരെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് ബ്ലാക്ക് ഇത് ഗ്രേപ്പ് ഡാർക്ക് മുന്തിരി കളറാണ് അപ്പം അതുപോലെ തന്നെ ഒരു മുന്തിരി കളർ ഇത് ഇവിടെ വേറെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല ഡാർക്ക് ഇത് ബ്ലാക്ക് അല്ല ബ്ലാക്ക് ഇതാണ് ഇതാ മുന്തിരി കളർ കേട്ടോ നല്ല തെളിഞ്ഞ കളർ കണ്ടോ പിന്നെ അടുത്തത് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഒനിയന്റെ ഡാർക്ക് കളർ വരുന്നുണ്ട് ഡാർക്ക് ഓനിയൻ കളറാണ് അതേപോലെ തന്നെ ഈ ഓനിയനിൽ തന്നെ ലൈറ്റ് കളർ ഇവിടെ ഇരിക്കുന്നു കേട്ടോ ഓക്കെ അതുപോലെ ഒരു പീച്ച് കളർ കണ്ടോ ഇതിലൊരു ലൈറ്റ് ഓനിയൻ മിക്സ് ആയിട്ടുള്ളൊരു പീച്ചാണ് ഒരു ഭംഗിയുള്ള ഒരു റയർ കളറാണ് ഈ കളറ് കേട്ടോ ഇതിൻ്റെ തന്നെ ഒരു പീച്ച് പീച്ച് വേറെ വരുന്നുണ്ട് ഇത് പക്ഷേ അത്ര നല്ല വ്യത്യാസമുണ്ട് അപ്പം ഈ ഒരു സെക്ഷനിലെ കളറുകൾ ഞാൻ പറയാം കേട്ടോ അപ്പം ഇതൊരു ഡാർക്ക് ഓനിയൻ ഇതൊരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു പൗഡർ ബ്ലൂന്നല്ല അതിലൊക്കെ കുറച്ച് കളറുള്ള കളറാണ് കേട്ടോ ഇതാ ഇത് പീകോക്ക് ഗ്രീൻ ഇവിടെ പീകോക്ക് ബ്ലൂ നമ്മൾ കാണിച്ചു പീകോക്ക് ഗ്രീൻ ബ്ലാക്ക് റാണി പിങ്ക് ഒരു കിളിപ്പച്ച കളർ ഉണ്ടോ മഞ്ഞയും പച്ചയും കൂടെ മിക്സ് ആയിട്ടുള്ള ആ ഒരു കളറാണ് ഇതാ ലൈറ്റ് ഓനിയൻ കളറ് ഇവിടെ ഡാർക്ക് ഓണിയൻ കളർ ഉണ്ടായിരുന്നു യെല്ലോ നല്ലൊരു മാമ്പഴ മഞ്ഞ കേട്ടോ ഇതാ മുന്തിരി കളറ് മുന്തിരി കളറിൻ്റെ ഡാർക്ക് കാണിച്ചു അവിടെ ലാവണ്ടർ ഇത് വെറൈറ്റി കളറാണ് കേട്ടോ ഈ ലാവൻഡറിൽ തന്നെ ഭയങ്കര കുറച്ച് ഡാർക്ക് വരുന്നുണ്ട് നല്ല ഡാർക്ക് ലാവണ്ടർ ആണെങ്കിലും നല്ല ഡാർക്കാണ് ഇത് ലൈറ്റ് ലാവണ്ടർ ഇത് പീച്ച് കളറ് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഇത് ഇത് പീക്കോക്ക് ഗ്രീൻ ഓക്കെ സോറി പീക്കോക്ക് ഗ്രീൻ ഇതാണ് കേട്ടോ ഇത് ബോട്ടിൽ ഗ്രീൻ ഇത് പീക്കോക്ക് ഗ്രീൻ ഇത് പീക്കോക്ക് ബ്ലൂ ആണ് അടുത്തത് ഇതാ ക്രീം കളറ് വൈറ്റ് അല്ല കേട്ടോ ക്രീമാണ് ഈ കളർ ഞാൻ പറഞ്ഞു ഒരു പൊനിയനും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു റയർ കളറാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളതിൽ ഏറ്റവും ഒരു അടിപൊളി വെറൈറ്റി കളറാണ് അതുപോലെ നമ്മൾ ഒലിവ് ഗ്രീൻ കാണിച്ചു അതിൻ്റെ ഡാർക്കാണ് ഇവിടെ ഇരിക്കുന്നത് എന്താ ഒരു ചെറുപയർ ഗ്രീൻ ഡാർക്ക് ചെറുപയർ ഗ്രീൻ അതുപോലെ റെഡിഷ് മെറൂൺ ഈ കളർ കളറുണ്ടോ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ നല്ല എന്താ ഒരു ഡാർക്ക് കരിഞ്ഞ മെറൂൺ ഇല്ലേ ഒരു ബ്രൗൺ കളർ ആ ഒരു കളറാണ് ഇത് ഉണ്ടോ നല്ല അടിപൊളി കളർ കേട്ടോ ആയിട്ട് തോന്നാം ബ്ലാക്ക് അല്ലത് ബ്ലാക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് കളറാണ് കേട്ടോ ബ്ലൂമിങ് വിചിത്ര സിൽക്കിൽ നമ്മൾ കൊണ്ടുവരുന്നില്ല റേറ്റ് പെർ മീറ്റർ അറുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ എവിടെയും കിട്ടില്ല ഇത്ര നല്ല ക്വാളിറ്റിയുള്ള വിചിത്ര സിൽക്ക് ഓക്കെ അപ്പോൾ ഇനി അടിപൊളി വീഡിയോസ് കുറേ വരാനുണ്ട് ആ പിന്നെ ഇതിനൊക്കെ നിങ്ങൾക്ക് ദുപ്പട്ടായുടെ ഒരു ഷോളിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല നമുക്ക് ഇഷ്ടംപോലെ പാകിസ്ഥാനി ഷോളുകൾ റേറ്റ് കുറച്ച് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഇഷ്ടംപോലെ ഇരുപ പതിനെട്ട് ഇപ്പോൾ പത്തിരുപത്തിനെട്ട് ഡിസൈൻ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ഒരു പതിനെട്ട് ഡിസൈൻ എന്തായാലും ഉണ്ടാവണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷോളിൻ്റെ ഒരു പ്രശ്നം സോൾവ് ആവും പിന്നെ നിങ്ങൾക്ക് പാൻറ്റിനൊക്കെ കളറുകൾ വേണമെങ്കിൽ പോപ്പിലിൻ്റെ അടിപൊളി ക്വാളിറ്റി പോപ്പിലിന് ഇവിടെ അവൈലബിൾ ആണ് തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനൊക്കെ ക്രേപ്പ് ലൈനിങ് ആയിരിക്കും എപ്പോഴും നല്ലത് ഇതിൽ ഇതൊരു ഒഴുകി കിടക്കുന്ന ഒരു ഫാബ്രിക്കാണല്ലോ വിജിത് റാസുകൾക്ക് അപ്പോൾ ഇതിൻ്റെ ഒപ്പം കിടക്കാനായിട്ട് ക്രേ ക്രേപ്പ് ലൈനിങ് ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ക്രേപ്പ് ലൈനിങ് ഇവിടെ അവൈലബിൾ ആട്ടോ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത റേറ്റിലും എവിടെയും കിട്ടാത്ത ക്വാളിറ്റിയിലും കസ്റ്റമേഴ്സൊക്കെ അംഗീകരിച്ചതാണ് കേട്ടോ നമ്മുടെ ക്രേപ്പിലേനെങ്കിൽ കാരണം നാൽപ്പത് രൂപയ്ക്ക് എല്ലാവരും പറയുന്നുണ്ട് കുറേ കസ്റ്റമേഴ്സ് പറയുന്നത് പ്രയർ ഡ്രസ് കഴിക്കാനായിട്ട് കുറേ പേരുണ്ട് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ആ നാൽപ്പത് രൂപ തന്നെ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി ഹെവി പ്ലെയിൻ ക്രേപ്പാണ് നിങ്ങൾക്ക് എവിടെയും നാൽപ്പത് രൂപയ്ക്ക് കിട്ടില്ല അത്രയും ക്വാളിറ്റി ഉള്ള ക്രേപ്പാണ് ഒരു പ്രാവശ്യം നിങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഫാബ്രിക് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു പീസ് പ്രയർ ഡ്രസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊന്ന് സാമ്പിൾ വെക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെറിയ പീസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ അത് നാൽപ്പത് രൂപയുള്ളൂ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് ഇഞ്ചായി പ്ലെയിൻ ക്രേപ്പ് ഹെവി ക്രേപ്പ് അതിൻ്റെ വിട്ട് വരുന്നത് അത് ബോട്ടം അടിക്കാനൊക്കെ പറ്റും നിങ്ങൾക്ക് ബോട്ടത്തിന് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് ലൈനിങ് അല്ല നമ്മൾ ആ ഒരു ക്വാളിറ്റി ഇവിടെ ഇവിടെയുള്ളൂ ലൈനിങ് ആയിട്ടൊക്കെ അതാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം രണ്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ആകും അപ്പോൾ അത് കൊടുക്കാൻ അപ്പോൾ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ക്വാളിറ്റി ഹെവി ക്വാളിറ്റി മാത്രമേ ക്രേപ്പിലൂടെ വെച്ചുള്ളൂ കുറേ കളേഴ്സ് ഉണ്ട് നൂറിലധികം കളറുണ്ട് പ്ലെയിൻ ക്രേപ്പിൽ ബോട്ടത്തിന് വേണേൽ ബോട്ടത്തിന് ലൈനിങ് ആയിട്ട് ടോപ്പ് അടിക്കാൻ പ്രയർ ഡ്രസ്സിനൊക്കെ പറ്റുന്നതാണ് കേട്ടോ വൈറ്റൊക്കെ നമ്മൾ നല്ല അടിപൊളി വൈറ്റൊക്കെ ഉണ്ട് പ്രയർ ഡ്രസ്സിനൊക്കെ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇങ്ങനെ വെച്ച് കാണിച്ചതിൽ ആർക്കും ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിക്കുന്നു ഇനി കുറേ വീഡിയോസ് നമുക്ക് പെൻഡിങ് ഉണ്ട് കുറച്ച് ചെയ്യാനൊക്കെ ഉണ്ട് ഹക്കോബയുടെ വീഡിയോ ഉണ്ടെന്ന് കുറേ പേര് ഹക്കോബിയുടെ ഫോട്ടോസൊക്കെ ചോദിച്ചു ഹക്കോബയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും നമ്മൾ കുറേ കളറുകളൊക്കെ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഹക്കോബക്കെ പിന്നെ വൈറ്റ് ആണ് പിന്നെ നൈറ്റി ബിറ്റ് വർദ്ധമാൻ്റെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഫാബ്രിക് ഉണ്ട് ജോർജറ്റ് ബ്ലൂമിങ് ജോർജറ്റ് ഉണ്ട് ഫോക്സ് ജോർജറ്റ് ഒക്കെ അറുപത്തെട്ട് രൂപ മുതൽ ജോർജറ്റ് റേറ്റ് സ്റ്റാർട്ടിങ്ങ് ആണ് കേട്ടോ നല്ല ഹെവി ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ വേണ്ട ഹെവി ഹെവിയാണെന്നുള്ളത് ഞാൻ എടുത്തെടുത്ത് ഹെവി ഹെവി എന്ന് ഇപ്പോഴും പറയുന്നില്ല കാരണം നമ്മളിപ്പോൾ അറിയാം എൻ്റെ എടുക്കുന്ന കുറേ പേര് ബിസിനസ് ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്കൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ഇപ്പോഴും നല്ല ഹെവി ജോർജറ്റ് തന്നെ വേണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കണ്ണികളും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത് തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് ആ ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ കുറഞ്ഞ ടൈപ്പ് ഇല്ല ജോർജറ്റ് അറുപത്തെട്ട് ബ്ലൂമിങ് ഓർജിറ്റിന് എൺപത് രൂപ പിന്നെ കോട്ടൺ ജയ്പൂർ പ്യുവർ ഒറിജിനൽ ജയ്പൂർ കോട്ടൺ ഉണ്ട് നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു ഓണത്തിൻ്റെ ആ സമയത്ത് ഓഫറായിരുന്നു നൂറ് രൂപയ്ക്ക് ആ നൂറ് രൂപ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ ഓണത്തിൻ്റെ ഒരു ഓഫറാണ് ജയ്പൂർ കോട്ടൺ ടോപ്പ് ബോട്ടും വരുന്നുണ്ട് അജറക്ക് പ്രിൻ്റ് ഒക്കെ ഉണ്ട് നൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് ഫാബ്രിക് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ കണ്ടിന്യൂ എല്ലാം പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും അടുത്ത അടിപൊളി വീഡിയോസൊക്കെ വരില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളെ കുറേ പേര് അന്വേഷിച്ചെടുക്കേണ്ടത് നല്ല ഫാബ്രിക് റേറ്റ് കുറവിൽ എവിടെ കിട്ടുമെന്നൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാണ് കുറേ പേർക്കൊക്കെ ഉപകാരമാകട്ടെ പിന്നെ ഇത് ഓർഡർ ചെയ്യേണ്ടി വരും ഞാൻ പറയണത് രണ്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രമേ നിങ്ങൾ ഓർഡർ ചെയ്യുള്ളൂ കേട്ടോ രണ്ട് നമ്പറിൽ ഒരേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കരുത് ഒരേപോലെ ഇത് അയക്കരുത് ഒന്നും അയക്കരുത് കേട്ടോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പര് മേളിലും താഴെയും രണ്ട് നമ്പറില് എല്ലാവരും മേളത്തെ നമ്പറിൽ തന്നെ ചെയ്യേണ്ട താഴെ രണ്ട് രണ്ട് നമ്പറിലും കൂടെ മാറി മാറി ചെയ്യണം കേട്ടോ മാറി മാറി ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ടും ഒരേപോലെ ചെയ്യണമെന്നല്ല ഒരു നമ്പർ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തെടുത്ത് അതിലേക്ക് മെസ്സേജ് അയക്കാണ്ട് ഓർഡർ ചെയ്യാണ്ട് താഴത്തെ ഒരു നമ്പറുണ്ട് അതിലേക്കും കൂടി അയക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഫോട്ടോസ് അയച്ചു തരും ഇത് ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കുറച്ചുകൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും നേരത്തെ വെച്ച് കാണിച്ചത് അപ്പോൾ ആ കളർ നിങ്ങൾ അയക്കുമ്പോൾ അത് ഒക്കെ എടുക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ അയക്കുമ്പോൾ ആ കറിൻ്റെ പേരും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഇത് കണ്ടോ ഈ ഒരു ഡാർക്ക് മെറൂണ് ഈ ഡാർക്ക് മെറൂൺ ഈ റെഡ്ഡിഷ് മെറൂൺ ഇത് ചിലപ്പോൾ റെഡ്ഡിഷ് മെറൂൺ ആയിട്ട് ചിലപ്പോൾ ഫോട്ടോയിൽ തോന്നും അപ്പോൾ നിങ്ങളൊന്ന് പറയുക ആ കളറിൻ്റെ പേരും കൂടി മെൻഷൻ ചെയ്യുക അപ്പോൾ പിന്നെ ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കൊറിയർ അയക്കുമ്പോൾ നിങ്ങൾ ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് ഏതാണെന്ന് കറക്റ്റായിട്ട് പറയണം കേട്ടോ കാരണം ഡി ടി ഡി സി രണ്ട് കിലോമീറ്റർ ഉള്ളിലൊക്കെ അവർ ഡെലിവറി ചെയ്യുള്ളൂ അവരുടെ ഓഫീസിൻ്റെ രണ്ട് കിലോമീറ്റർ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ പോയി മേടിക്കണം ദൂരെക്കാണേലും അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവർ നിർബന്ധമായി ഇന്ത്യൻ പോസ്റ്റ് എന്ന് പറയണം പോസ്റ്റിൽ നമുക്ക് ഒരു കിലോയ്ക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അറുപത് രൂപയാണ് ഒരു കിലോ ഡി ടി ഡി സി ആണേൽ ഓൾ കേരള വരുന്നത് അയക്കാനായിട്ട് അമ്പത് രൂപയാണ് ഒരു കിലോയ്ക്ക് കേട്ടോ ഇത് നമ്മുടെ നമ്മൾ എടുക്കുന്ന ചാർജ് അല്ല ചിലർക്കൊരു തന്നെ നമ്മൾ നമ്മൾ മേടിച്ചെടുക്കുന്ന പൈസ ഇതൊക്കെ നമ്മൾ ഡി ടി ഡി സി കൊടുക്കണം ഇന്ത്യൻ പോസ്റ്റിൽ അത് ഡെയിലി കൊടുക്കണം ഇതൊക്കെ അവർക്ക് അവർ നോർമൽ ചാർജ് ആണ് ഇന്ത്യൻ ചാർജ് ആണ് ഒരു കിലോയ്ക്ക് അറുപത്തി ഒന്ന് സംതിങ് ആണ് വരുന്നത് നമ്മൾ റൗണ്ടാക്കി അറുപത് രൂപയാണ് മേടിക്കണം കേട്ടോ ഇന്ത്യ അത് ഓൾ ഇന്ത്യ അയക്കാനായിട്ട് അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഡി ടി ഡി സി ആണേല് ഓൾ കേരള അമ്പത് രൂപയാണ് വരുന്നത് ഓക്കെ പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ പറഞ്ഞുതരാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരും അതിൽ നിന്ന് സെലക്ട് ചെയ്യുക എത്ര മീറ്റർ ആണെന്നൊക്കെ കറക്റ്റായിട്ട് അയക്കുക പിന്നെ പിന്നെ പറയാനുള്ളത് അഡ്രസ്സ് അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാവരും അഡ്രസ്സ് അയക്കുമ്പോൾ കറക്റ്റായിട്ട് അഡ്രസ്സ് അയക്കണം പേര് വീട്ടുപേര് നമ്മുടെ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഡിസ്ട്രിക്റ്റ് മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വീഡിയോസായിട്ട് വരെ എല്ലാവർക്കും ബൈ ബൈ